കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് സതീഷ് ചികിത്സാ സഹായ സമിതി. ചൂണ്ടൽ പഞ്ചായത്തിലെ 11 വാർഡിൽ താമസിക്കുന്ന കീഴ്പ്പട വീട്ടിൽ 41 വയസ്സുള്ള സതീഷിന്റെ ചികിത്സയ്ക്കായാണ് നാടൊന്നിച്ച് കൈകോർത്തിരിക്കുന്നത്. കരൾ രോഗം ബാധിച്ച തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സതീഷ്. ആഴ്ചയിൽ 5 ലിറ്റർ വെള്ളം കുത്തിയെടുക്കുന്ന അവസ്ഥയാണുണ്ടായിരുന്നത്. ഇതിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ചതോടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി. ഇതേ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളാവുകയും ഗുരുതരാവസ്ഥയിലായ സതീഷിനെ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഏകദേശം 40 ലക്ഷം രൂപയോളമാണ് ശസ്ത്രക്രിയയ്ക്ക് ചിലവ് വരുന്നത്. എൻ്റെ അച്ഛനാണ്, ഞാൻ ശ്രീ ദുർഗാവിദാസ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛന് കരളിൽ അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കരൾ മാറ്റിവെക്കുന്നതാണ്. ഞങ്ങളുടെ സാമ്പത്തികമില്ല, അപ്പോൾ ഞങ്ങളെല്ലാവരും സഹായിക്കണം. ഓട്ടോ ഡ്രൈവറായിരുന്ന സതീഷിന്റെ വരുമാനത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ സംഖ്യ. ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഓട്ടോറിക്ഷയും വിറ്റാണ് ചികിത്സ നടത്തിയിരുന്നത്. സ്വന്തമായി സ്ഥലമോ വീടും ഒന്നും തന്നെയില്ലാത്ത സതീഷിന്റെ ജീവൻ രക്ഷിക്കാൻ ഉദാരമതികളുടെ സഹായം കൂടിയെത്തിയു. സതീഷിന്റെ ഭാര്യ കരൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ സ്വപ്നം കാണാൻ പോലുമാകാത്ത വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് സന്ദീപ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സതീഷിനെ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഒത്തുചേർന്ന മുഴുവൻ ആളുകളുടെയും സുമനസുകളുടെ ഏറ്റവും വലിയ സഹായ സഹകരണത്തിനെ അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും. നാട്ടിലുള്ള എല്ലാ അപാരവർഗ്ഗങ്ങളും ജാതി മത വർഗവർണ്ണത്തിന് വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ ഒരു മനുഷ്യ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനയത്തോടുകൂടെ എല്ലാവരോടും താല്പര്യപ്പെടുന്നു. സതീഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മനസ്സിൽ കനിവിന്റെ ഉറവ പറ്റാത്തവരുടെ സഹായങ്ങൾ കേച്ചേരി ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള ചികിത്സാ സഹായ നിധിയിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു നാടൊന്നാകെ. സിസിടിവി ന്യൂസ്, കേച്ചേരി.